അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ലോകത്തിലെ ഏറ്റവും വലിയ മതേതര രാജ്യമാണെന്ന് പറഞ്ഞിരുന്ന ഇന്ത്യ ലോകത്തിന് മുന്നിൽ തലകുനിച്ച ദിവസമായിരുന്നു 1992 ഡിസംബർ 6. ലോക മുസ്ലിമീങ്ങളുടെ മനസ്സിനെ മുറിവേൽപ്പിച്ച ദിവസം, ബാബരി മസ്ജിദ് പൊളിക്കപ്പെട്ട ദിവസം. ബാബരി മസ്ജിദിന്റെ അവകാശ തർക്കത്തിനൊടുവിൽ ബാബരി മസ്ജിദ് നിന്നിരുന്ന സ്ഥലത്ത് രാമക്ഷേത്രമുണ്ടാക്കാൻ കോടതി വിധിച്ചിരുന്നു. ഇപ്പോൾ ഇതാ ഇന്ത്യൻ ഭരണഘടനയെ ചവിട്ടുകൊട്ടയിൽ എറിഞ്ഞുകൊണ്ട് അധികാരങ്ങൾ കൊണ്ട് ബാബരി മസ്ജിദ് പൊളിക്കാൻ വന്നവർക്കും ഗൂഢാലോചന നടത്തിയവരെയുമെല്ലാം വെറുതെ വിടാൻ കോടതി വിധിച്ചിരിക്കുകയാണ്. ബാബരി മസ്ജിദ് ശക്തമായ മഴയിലും കാറ്റിലും പെട്ടു നശിച്ചു പോയതാണെന്ന് വിശ്വസിച്ചുകൊള്ളുക. അധികാരങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും പണം ഉപയോഗിച്ചുകൊണ്ടും നിങ്ങൾക്ക് ഞങ്ങളുടെ നീതി നിഷേധിക്കാൻ പറ്റും, എന്നാൽ പടച്ചവന്റെ കോടതിയിൽ നിങ്ങൾക്ക് മാപ്പില്ല. പടച്ചവൻ വെറുതെ വിടില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നു. ഇന്ന് അയോധ്യ കേസിന്റെ വിധി വന്നു. ഇവർ നടത്തിയ ഗൂഢാലോചനക്ക് തെളിവില്ല പോലും. പക്ഷേ പടച്ചവന്റെ കോടതിയിൽ ആരും വെറുതെ പോയില്ല. എല്ലാവർക്കും കിട്ടേണ്ടതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇന്ന് കോടതി വിധി വരുമ്പോൾ കോവിഡ് ബാധിച്ചു ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ് BJP നേതാവ് ഉമാഭാരതി. പ്രായാധിക്യത്താൽ കഷ്ടപ്പെടുന്ന ഉമാഭാരതിക്ക് കോവിഡ് കൂടി വന്നപ്പോൾ ആരോഗ്യം വഷളാവുകയാണ്. ഇതുവരെ അവർ രോഗമുക്തയായിട്ടില്ല. അതുകൊണ്ടാണ് അവർ വീഡിയോ കോൺഫറൻസിലൂടെ വിധി കേട്ടത്. ഒരു കാലത്തു BJPയുടെ ഗർജിക്കുന്ന പെൺസിംഹമായിരുന്നു ഉമാഭാരതി. എന്നാൽ എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? ഉമാഭാരതി തിളങ്ങി നിൽക്കുന്ന സമയത്ത് അമിത്ഷായുടെയും മോദിയുടെയും പേര് പോലും പുറത്ത് കേട്ടിരുന്നില്ല. കേന്ദ്ര മന്ത്രിസ്ഥാനം വഹിച്ചിരുന്ന ഉമാഭാരതിയുടെ രാഷ്ട്രീയ അവസ്ഥ എന്താണിപ്പോൾ? കറിവേപ്പില പോലെ വലിച്ചെറിഞ്ഞില്ലേ BJP? ഇനി അദ്വാനിയുടെ കാര്യം. ബാബരി മസ്ജിദ് തകർക്കാൻ മുന്നിട്ട് നിന്നതിന് ശേഷം എന്താണ് അദ്വാനിയുടെ അവസ്ഥ? ഒരു കാലത്ത് BJPയിലെ ഏറ്റവും പ്രമുഖനായ നേതാവായിരുന്നു അദ്വാനി. ഇന്ത്യൻ പ്രധാനമന്ത്രിയാവുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന വ്യക്തി. എന്നാൽ ബാബരി മസ്ജിദ് തകർത്തതിനു ശേഷം പിന്നീടങ്ങോട്ട് കഷ്ടകാലം മാത്രമായിരുന്നു. നാറി നാണം കെട്ടു BJPയിൽ തുടർന്നു പോവേണ്ട അവസ്ഥയാണ് അദ്വാനിയുടെ. താൻ വളർത്തിക്കൊണ്ടുവന്ന നരേന്ദ്രമോദി അയാൾക്ക് ഒരു വളർത്തുമൃഗത്തിന്റെ പരിഗണന പോലും കൊടുക്കുന്നില്ല. പരസ്യമായി തന്നെ എത്രയോ തവണ വിമർശിച്ചിരിക്കുന്നു മോദി തന്നെ. ബാബരി മസ്ജിദ് പൊളിക്കാൻ ആദ്യം മിനാരത്തിൽ കയറിയ കർഷകൻ ഇന്ന് ഒരു മുസ്ലിമാണ്. അദ്ദേഹം ഇന്ന് 100 പള്ളികൾ നിർമ്മിക്കാനുള്ള നെട്ടോട്ടത്തിലാണ്. അങ്ങനെ ഇതിനു പിന്നിൽ പ്രവർത്തിച്ചവരെയെല്ലാം പല രൂപത്തിൽ പടച്ചവൻ പാഠം പഠിപ്പിക്കുന്നുണ്ട്. ഇതുകൊണ്ടൊന്നും അവസാനിച്ചിട്ടില്ല. ഇനിയും എന്തൊക്കെയോ വരാനിരിക്കുന്നു. എന്തായാലും ഇസ്ലാമിന്റെ ശത്രുക്കളെ തൊട്ട് പടച്ചവൻ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ. ഇൻഷാ അള്ളാഹ് മറ്റൊരു വിഷയവുമായി പിന്നീട് വരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.